Hi all, welcome back to our channel. Appo ini easy ayittu namukku oru abaya engane cheyidukkam ennaanu nokkunnathu. Appo njan ivide nidiyada cloth aanu eduthirikkunnathu. Appo nidiyada cloth aayathukonde thanne bayangara flowy aanu. Appo full pin cheythu vechirikkana allengil namukku cut cheyyumbokke bayangara budhimuttayirikkum. Appo njan idu namukku length aavashyamulla reethiyilaanu cut cheyidittirikkunnathu. Pinne fold cheyyumbol aadyam veedikke vechu fold cheyidittu ennittu venam neelathile fold cheyidida. Now, we have to fold the closed diet. We have to fold the 55-inch length. Now, we have to use the 3 meter cloth. We have to use the 55-56 length. That's why we have to use the pinch. We have to use the pinch. Measurements ekku nu mark cheythu kodukkam measurements ekku valare korche edukkunnullo appo neck inde width oru 3 inches mark cheythu kodukkunnunde length 6 inches mark cheythu kodukkunnunde idilum back neck cut cheyyune illa abaya ayidukonde front neck mathramana cut cheyyunnullo appo front neck cheriya oru round shape ilana mark cheythu edukkunnathu appo ee cloth normal cloth pole allatta namaku stitch cheyana korchu budhimuttana budhimuttu enna namaku pidichagittilla bayangara nalla soft umana enna athyavashyam nalla kattiyum undu nalla flowy aanu namada kayile pidicha nikkilla appo nannayittu nammal pin okke kutti nalla stiff aayittu vechathine shesham mathram idu stitch cheyan edukka allengi measurements okka aga tettippum shoulder just onnu mark cheyyunne ullu shoulder njan ivada cut cheyyunnilla oru 7 and a half inches aanu njan shoulder ivada mark cheythu kodukkunnathu അപ്പോൾ ഞാൻ ഇതൊരു 60 ഇഞ്ച് വിഡ്ത് ഉള്ള ക്ലോത്ത് ആണ് അതുകൊണ്ട് ഞാൻ സ്ലീവും ഇവിടെ നിന്ന് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ആം ഹോൾ ഒരു 8 ആൻഡ് ഹാഫ് ഇഞ്ചസ് ഓളം ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അബായയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആം ഹോൾ കുറച്ച് ഇറങ്ങി കിടക്കുന്നതായിരിക്കും ബെറ്റർ ഇനി നമ്മൾ അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു 12 ഇഞ്ചസ് ഓളം ഞാൻ ഇവിടെ ചെസ്റ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം അലവൻസ് 1 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ മെഷർമെൻസ് ഒക്കെ നമുക്ക് ആവശ്യമുള്ള മെഷർമെൻസ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ആം ഹോൾ നമുക്ക് നോർമലി വരയ്ക്കുന്ന പോലെ കർവ് ചെയ്തൊന്നും വരച്ചെടുക്കുന്നില്ല നമുക്ക് ആ ചെസ്റ്റ് ആ പോയിൻ്റ് ഒന്ന് കിട്ടിയാൽ മതി ആം ഹോളിൻ്റെയും ചെസ്റ്റിൻ്റെയും വരുന്ന ആ ഒരു പോയിൻ്റ് നമുക്കൊന്ന് കിട്ടിയാൽ മതി അപ്പോൾ സ്ലീവ് ഇതിൽ തന്നെയാണ് എടുക്കുന്നത് 60 ഇഞ്ച് വിഡ്ത് ആയതുകൊണ്ട് നമുക്ക് ഇതിലൊരു 23 ഇഞ്ചസ് വരെ നമുക്ക് സ്ലീവ്സ് കിട്ടി അതിൽ കൂടുതൽ സ്ലീവ്സിന് ലെങ്ത് വേണമെങ്കിൽ മാത്രം എക്സ്ട്രാ ഒരു പീസ് അറ്റത്ത് വെച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ നോർമൽ സ്ലീവ്സ് കട്ട് ചെയ്യുന്ന പോലെയും കട്ട് ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൽ സ്ലീവ്സ് കറക്റ്റ് എനിക്ക് ലെങ്ത് ഇവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ അറ്റത്തെ ഭാഗത്ത് സ്ലീവിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് ഒരു 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എത്രയാണ് അവിടെ ഓപ്പണിംഗ് വേണ്ടത് ആ ഒരു ലെങ്ത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതൊരു നോർമൽ അബായ ആണ്ടോ ചെയ്യുന്നത് ഒരു ഏലൈൻ അത്യാവശ്യം ഫ്ലെയർ വരുന്ന ഒരു നോർമൽ സാധാ ഒരു അബായ പ്രത്യേകിച്ച് മോഡലൊന്നും ഇതിൽ ചെയ്യുന്നില്ല ഈസി ആയിട്ടുള്ള ഒരു അബായാണ് അപ്പം നമ്മൾ ആ ചെസ്റ്റിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ സ്ലീവിൻ്റെ ഓപ്പണിങ്ങിൽ നിന്നൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടേക്ക് ഈ അബായ ആയതുകൊണ്ട് ഒരുപാട് നമുക്ക് ഷേപ്പ് ചെയ്തൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചെറിയതായിട്ടൊന്ന് നമ്മുടെ അവിടുത്തെ മാർക്കിംഗ് ഒക്കെ വരച്ച് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക താഴ്ഭാഗത്ത് ഇത് 60 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് ആണ് അതിൻ്റെ ഫുൾ വിഡ്ത്ത് ഇവിടെ എടുക്കുന്നുണ്ട് വിഡ്ത്തൊട്ടും കളയുന്നില്ല അത്രയും ഫ്ലെയർ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ ഇത്രയും ഫ്ലെയറിലുള്ള ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ താഴ്ഭാഗം തൂങ്ങി കിടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ആ അറ്റത്തൊന്ന് കർവ് ചെയ്ത് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് തൂങ്ങിക്കിടക്കും കുറച്ചുകൂടി വേണമെങ്കിൽ കയറ്റി വരയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കുമ്പോൾ തൂങ്ങിക്കിടക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഇതാ ബോഡി പാർട്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് ഈ മാർക്കിംഗ് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് പാർട്ട് അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കും മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്ക് നോർമലി നമ്മൾ നെക്ക് അടിക്കുന്ന പോലെ ഒരു പീസ് വെച്ചിട്ട് മറിച്ചടിക്കുകയാണ് ബാക്ക് നെക്കിൽ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ പീസ് ആ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്ക് നെക്കും അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ടുള്ള 2 പീസ് ക്ലോത്തുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്
ഇതിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യുന്നത് സ്ലീവ്സിന്റെ അറ്റത്ത് ഇതായ ഒരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇതിൽ സ്പെഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. തൈ ലേസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്കതിന് മാച്ചായിട്ട് വരുന്ന ഏത് ലേസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും ഇനി ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഒന്ന് ഷേപ്പ് ചെയ്ത് നെക്കും അടിച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ അബായയുടെ സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് വരുന്ന ഒരു അബായയാണിത്. ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ ഇത്. നിദ്ദാ ക്ലോത്താണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടത് ആ സ്ലീവ്സിൽ മാത്രം ജസ്റ്റ് ആ ലേസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏത് ഏജിലുള്ളവർക്കും ചേരുന്ന ഒരു ടൈപ്പ് പർദ്ദയാണിത്. അതുപോലെ തന്നെ അതിൻ്റെ കളറും നല്ല ഭംഗിയാണ്, ഒരു കരിനീല കളറാണ്. ഇതിന് വേണ്ടിയിട്ട് മാച്ച് ചെയ്യുന്ന ഹിജാബായിട്ട് ഈ ഡയമണ്ട് ജോർജറ്റിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. ഇതിനോട്ട് നല്ല ഒരു മാച്ചിങ് ആണിത്. ഹിജാബിൽ വേറെ സെപ്പറേറ്റ് വർക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സൈഡ് ഒന്ന് റോൾ ചെയ്ത് അടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ, അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.